എന്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ സബ്, നമ്മളൊരു പുതിയ ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കളിക്കുന്നത് എസ്കേപ്പിംഗ് ദ പ്രിസൺ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമ്മൾ കളിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേര് ഇത് തന്നെയാണ്. പക്ഷേ ഇൻസ്റ്റാളൊക്കെ ആയിട്ട് നമ്മൾ ഫോണിലെ ആപ്പിൻ്റെ പേര് നോക്കുന്ന സമയത്ത് നമ്മൾ വേറെ പേരാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിക്ക്മാൻ പ്രീക്വൽ എന്നാണ്, സ്റ്റിക്ക്മാൻ പ്രീക്വൽ അതാണ് ആ സമയത്ത് അതിൻ്റെ പേര്. എന്താണ് ചില ഗെയിംസിനൊക്കെ അങ്ങനെ ഉണ്ട് രണ്ട് പേരുകൾ. എന്തായാലും നമുക്ക് ഇതിനെ എസ്കേപ്പിംഗ് ദ പ്രിസൺ തന്നെ വിളിക്കാം, കാരണം ഗെയിമിൽ അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഇതിൻ്റെ ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്റ്റിക്ക്മാൻ അതിൽ ഒരു ജയിലിലാണ് രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ ലെവൽസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഗൈസ് എപ്പോഴും പറയുന്ന പോലെ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഗൈസ് നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറവാണ്, നല്ല സപ്പോർട്ട് വേണം. ഗൈസ് കുറവാണ് ഗൈസ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. പ്ലേ. ഓ, സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെ എന്താ നോക്കാം. യെസ്, എന്താ മോനെ ഇൻസൾട്ടോ, തൊട്ടെടുത്ത് കരിയ കരീടകൾ. നമ്മളെ അടുത്തേക്ക് ഒരു പെട്ടിയൊക്കെ എടുത്ത് തന്നാൽ എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിൽ. തുറന്നോക്കാം. ഗൈസ് കേക്ക് ഒക്കെ നമ്മൾ നമ്മളെ പിറന്നാളാണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ മോന, ആ കേക്കിൻ്റെ ഉള്ളിൽ റോക്കറ്റ് ലോഞ്ചർ വരുന്നുണ്ട്, എങ്ങനെയൊക്കെ കൊള്ളിച്ചെന്ന് അറിയില്ല. ഗൈസ് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ജയിലിൽ നിന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ആദ്യം നമുക്ക് എന്തോ, ആദ്യം നമുക്ക് റോക്കറ്റ് ലോഞ്ചർ എന്ന് തന്നെ തുടങ്ങാം. സാധനം വിചാരിച്ച പോലെ അല്ല കേട്ടോ സെറ്റപ്പാ. ഓ ധാരാ മോനെ, മീശയൊക്കെ വെച്ച്. ഓക്കെ ഗൈസ്, നമ്മൾ നൈസായിട്ട് ചത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത വെപ്പൺ ഉപയോഗിച്ച് നോക്കാം. എനർജി ഡ്രിങ്ക് വേണോ? എനർജി ഡ്രിങ്ക് ഒന്ന് കുടിച്ച് നോക്കാം. എന്താ മോനെ അത്? ഗൈസ് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. വാവ്, ഒരു വിരലോണ്ടൊക്കെ. ഗൈസ് കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് തോന്നുന്നു. ഒഴുത്തെന്താ കത്തിയ നോക്കിയിട്ട് എന്തോ പറയാണ്, പ്രാന്തനാ തോന്നുന്നു. നമ്മള് പോലീസുകാരെ കഷ്ടടിക്ക് ബാസ്കറ്റിലേക്ക് ഇടാണ്, പവർ കൂടി പോയിട്ട് സീനായി നിൽക്കുകയാണ്, തലയത്തെ ഞരമ്പാണ് തോന്നുന്നത്. നമ്മൾ നൈസായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്താ എന്താ സംഭവം? ഓ, ഇപ്പോഴട്ട മനസ്സിലായത് ഗൈസ്, നമ്മൾ ചെറുതായിട്ടൊന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഹാർട്ട് ബീറ്റ് കൂടിയത് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചില്ല, പവർ കൂടിപ്പോയേ സീനായി. അപ്പം അത് പറ്റൂല. ഇനിയിപ്പം സെൽഫോൺ വേണ്ട, ഒരു ഇതില്ല. ഡ്രില്ല് വേണോ? വേണ്ട. ഫയൽ എന്താണെന്ന് ഗൈസ് എനിക്ക് മനസ്സിലായിട്ടില്ല, അത് നോക്കി നോക്കാം. വിൻഡോ സെൽഡോറോ? വേണ്ട, ഇതിന് മുമ്പ് കളിച്ചിട്ടുള്ള ഗെയിമിലൊക്കെ വിൻഡോ കൂടെ പോയിട്ട് നേരെ പോയി താഴെ വീണ് മരിച്ചതാണ്. നമുക്ക് സെൽഡോർ മതി. ഇത് മുറിക്കുന്ന സാധനമാണ് ഗൈസ്, ഇതിൻ്റെ പേര് ഫയൽ എന്നാണ് ഇപ്പോഴട്ടെ മനസ്സിലായത്. ഗൈസ് നമ്മുടെ നേരെ പോലീസുകാരെ വേണമല്ലോ പെട്ടത്. ഗൈസ് നൈസായിട്ടൊന്ന് ചത്തിട്ടുണ്ട്. റീട്രൈ ഫ്രം സ്റ്റാർട്ട്, റീട്രൈ കൊടുക്കാം. ഗൈസ് അവിടെ ഒരു ബട്ടൺ ഉണ്ട് നമുക്ക് പെട്ടെന്ന് നിൽക്കാനുള്ള, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അടിച്ച് അടിച്ച് വീഴ്ത്തിയാൽ മടങ്ങി പടിയും. യെസ് ദാറ്റ്സ് ഇറ്റ്. ഗൈസ് വേറെ ആൾക്കാർ ഇതാ വരുന്നുണ്ട്. ഗൈസ് ഇവിടെ നമ്മൾ ഏതെടുക്കും? ബെൽറ്റ് ഓഫ് ഗ്രനൈഡ്സോ ഗ്രാനൈഡ്സ്? പൊട്ടിത്തെറിക്കുന്ന എന്തോ ആണ്, അത് വേണ്ട. ചെയറുണ്ട്, നമുക്ക് മുകളിൽ കൂടെ കയറി രക്ഷപ്പെടാം. ഗൈസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ. അതിന് മുമ്പ് ഗൈസ് ഇവിടെ വാർസവനാണോ വാർസ ആണോ എന്നറിയില്ല. വാർസാ തോന്നുന്നു, ഇവരെ പുതിയ ഗെയിമാണ്, ഗെയിമായിരിക്കണം, അതാണ് കമ്മിങ് സൂൺ എന്നറിയില്ല ഇത്. ബട്ട് അത് നമ്മളെ വിഷയമല്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ പോവാം, റൈറ്റ് സൈഡിലേക്ക് പോവാം നമുക്ക്. ഏതാടാ സ്ഥലം? ആ ഇതിൻ്റെ ടോപ്പിലാണ്. ഇതിലേതെടുക്കും? ജെറ്റ് പാക്ക് എടുത്താലോ? പാരച്യൂട്ട് എടുത്തോക്കാം.
നമ്മൾ പാരഷൂട്ട് ഇടാൻ പോവാണ്. ഏയ്സ് പാരഷൂട്ട് നിന്ന് വേറെ എന്തൊക്കെയാണ് വരുന്നത്? ഏയ്സ് നമ്മൾ നൈസായിട്ട് ചത്തിട്ടുണ്ട്. ഊമ്പി റീട്രൈ. ഏയ്സ് നമുക്ക് റോപ്പ് എടുത്തു നോക്കാം, എന്താ സംഭവിക്കാൻ നോക്കണമല്ലോ. ചെറുതായിട്ട് നമ്മളെ കൈയൊന്ന് പുകഞ്ഞു വീണിട്ടുണ്ട്. ഒന്നും പറ്റിയില്ലേ? ഓ ഇനിയതാ കേസ്, നമുക്ക് ജെറ്റ് പാക്ക് എടുത്തു നോക്കാം. എന്താ വരില്ലല്ലോ. മൂഞ്ചിയാ ഈ പോയി. എങ്ങോട്ടാ കേസ്? നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് തന്നെ അല്ല, നമ്മൾ പോവാനുള്ള നമ്മളെ സ്ഥലത്ത് നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ എടുക്കാനുള്ളത് ആ പ്ലഞ്ചേഴ്സ് മാത്രമാണ്, ചിലപ്പോൾ അതായിരിക്കാം. ശരി. ഓ നമ്മൾ ചുമരിൽ ഒട്ടി സ്പൈഡർമാനെ പോലെ താഴേക്ക് ഇറങ്ങി വരികയാണ് ഗൈസ്. ഓ ഏ നമ്മൾ ജയിച്ച്. ഏസ് ഗൈസ് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. സിക്സ് ഫെയിൽസ്. ഓക്കെ നമ്മൾ ആറ് പ്രാവശ്യം ഫെയിൽസ് ആയിരുന്നതാണ്. ഓക്കെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ് ചെയ്യാത്ത ഒരു സബ് ചെയ്യുക. ഗൈസ് ഈ ഒരു സിക്മാൻ്റെ ടൈമിൽ ഗെയിം നമ്മൾ ആദ്യമായിട്ടും നല്ല കളിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഒരു സിക്മാൻ്റെ ഇതേപോലെ ജയിൽ എസ്കേപ്പ് കളിച്ചിട്ടുണ്ട്. അത് കളിച്ചത് ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് ദ പ്രിസൺ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ്. അതും ഇതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലെവൽസ് കൂടുതലുള്ളത് ആ ഒരു ഗെയിമിലാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ടാസ്ക് നമുക്കുള്ളത് ആ ഗെയിമിലാണ്. ഇതിൽ കുറച്ച് ടാസ്ക്കാണുള്ളത്, കുറച്ച് വളരെ കുറച്ച് ടാസ്കുകളേ ഉള്ളൂ. വേഗം നമുക്ക് ഈസി ആയിട്ട് തന്നെ ജയിക്കാൻ പറ്റും. ഞാനിതിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കിയപ്പോൾ ഇതിൽ ഇത്ര മൂന്ന് പേറ്റുണ്ട് ജയിക്കാമെന്നാണ് തോന്നി എനിക്ക് തോന്നുന്നത്. ആ സെൽഫോൺ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും പണി ഉണ്ടാവും. എന്തായാലും ഗൈസ് ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, എസ്കേപ്പ് ദ പ്രിസൻ്റെ വീഡിയോ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒന്ന് അവിടെ നിന്ന് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. മൈൻഡ് ചെയ്യാം. അപ്പോൾ ബൈ.